രാജ്യ പുരോഗതിക്ക് ആക്കം കൂട്ടുന്ന സുപ്രധാന വികസന സംരംഭങ്ങളുടെ ഒരാഴ്ച കൂടി കടന്നു പോവുകയാണ്. ആരോഗ്യമേഖലയിൽ രാജ്യം നടത്തിയ ഇടപെടലുകൾ ഫലം കണ്ടു തുടങ്ങി എന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ആഭയുടെ വിജയഗാഥ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്ത് ഉടനീളമുള്ള വിവിധ ചടങ്ങുകളിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങളുടെയും സ്മരണികകളുടെയും ഈലേലം പുരോഗമിക്കുന്നു. പിഎം മെമൻഡോസ് ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സൈറ്റിലാണ് ലേലം നടക്കുന്നത്. ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിലാണ് ഈ ലേലം ആരംഭിച്ചത്. രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകം പ്രദർശിപ്പിക്കുന്ന പുരാവസ്തുക്കളുടെ അസാധാരണ ശേഖരമാണ് ഈ ലേലത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിലുൾപ്പെട്ട 912 ഇനങ്ങൾ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഇത്തരത്തിൽ നടത്തുന്ന 5-ാമത്തെ ഈ ലേലമാണിത്. കഴിഞ്ഞ 4 പതിപ്പുകളിലായി 7,000 ഇനങ്ങളാണ് ഈ ലേലത്തിൽ വെച്ചത്. അതിൽ ആദ്യത്തേത് 2019 ജനുവരിയിലായിരുന്നു. ഗംഗാനദിയുടെ സംരക്ഷണത്തിനും അതിന്റെ ആവാസ വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിനുമായാണ് ഈ സംരംഭം സമർപ്പിക്കുന്നത്. പരമ്പരാഗത കലാരൂപങ്ങളുടെ ഉജ്ജ്വലമായ ശേഖരണം ഈ ലേലത്തിലുണ്ട്. അതിൽ പെയിന്റിംഗുകൾ, സങ്കീർണമായ ശില്പങ്ങൾ, തദ്ദേശീയ കരകൌശല വസ്തുക്കൾ, ആകർഷകമായ നാടോടി ഗോത്രകലകൾ എന്നിവ ഉൾപ്പെടുന്നു. അംഗവസ്ത്രങ്ങൾ, ഷോളുകൾ, ശിരോവസ്ത്രങ്ങൾ, ആചാരപരമായ വാളുകൾ എന്നിവയുൾപ്പെടെ ആദരവിന്റെ പ്രതീകങ്ങളായി പരമ്പരാഗതമായി നൽകപ്പെടുന്നവയാണ്. മൊധേര സൂര്യക്ഷേത്രം, ചിറ്റൂർഗഡിലെ വിജയസ്തംഭം തുടങ്ങിയ വാസ്തുവിദ്യാ വിസ്മയങ്ങളുടെ പകർപ്പുകൾ ഇതിൽ ശ്രദ്ധേയങ്ങളാണ്. ഭാരതത്തിന്റെ സാംസ്കാരിക സത്തയെ പ്രതിഫലിപ്പിക്കുന്ന ചമ്പറുമാൽ, പട്ടചിത്രം, ധോക്ര കല, ഗോണ്ട് കല, മധുമനി കലകൾ എന്നിവയും ഇതിലുണ്ട്. ഒക്ടോബർ 31 വരെ നീളുന്ന ഈ ലേലത്തിന്റെ വരുമാനം നമാമി ഗംഗെ പ്രോഗ്രാമിലേക്ക് കൈമാറും. ആഭ അടിസ്ഥാനമാക്കിയുള്ള സ്കാൻ ആൻഡ് ഷെയർ സേവനം ഉപയോഗിച്ച് 1 വർഷത്തിനുള്ളിൽ 1 കോടി ടോക്കണുകൾ സൃഷ്ടിച്ചതായി ദേശീയ ആരോഗ്യ അതോറിറ്റി. ഡിജിറ്റൽ ഒപിഡി സേവനം നടപ്പാക്കുന്നതിൽ ഉത്തർപ്രദേശ്, കർണാടക, ജമ്മുകാശ്മീർ എന്നീ സംസ്ഥാനങ്ങളാണ് മുൻപന്തിയിലുള്ളത്. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന് കീഴിൽ 2022 ഒക്ടോബറിലാണ് ഈ സംവിധാനം നിലവിൽ വന്നത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉൾപ്പെടെ 2600 ആരോഗ്യ കേന്ദ്രങ്ങളിൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗികളുടെ രജിസ്ട്രേഷൻ കൌണ്ടറുകളിലെ ക്യൂ നിയന്ത്രിക്കുന്നതിനും രോഗികൾക്ക് മികച്ച സേവനം നൽകുന്നതിനും ഇത് പ്രയോജനപ്പെടുന്നു. കണക്കുകൾ പ്രകാരം ഡൽഹി, ഭോപ്പാൽ, റായ്പൂർ നഗരങ്ങളിലെ എയിംസുകളിലാണ് സംവിധാനം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. മികച്ച 15 ആശുപത്രികളിൽ 9 ഉത്തർപ്രദേശിൽ നിന്നുള്ളതാണ്. കർണാടക, ജമ്മുകാശ്മീർ, ഡൽഹി സംസ്ഥാനങ്ങളാണ് തൊട്ടടുത്തുള്ളത്. എയിംസ് ന്യൂഡൽഹി, SRN ഹോസ്പിറ്റൽ പ്രയാഗ്രാജ്, എയിംസ് റായ്പൂർ എന്നിവ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ ഈ സേവനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആഭ അടിസ്ഥാനമാക്കിയുള്ള സ്കാൻ ആൻഡ് ഷെയർ സേവനം ദിവസേന ആശുപത്രി ക്യൂവിൽ ചെലവഴിക്കുന്ന സമയവും ലാഭിക്കാൻ രോഗികളെ സഹായിക്കുന്നു. ഫാർമസി കൌണ്ടറുകളിലും ലബോറട്ടറികളിലും ഈ സേവനം വ്യാപിപ്പിക്കാൻ പദ്ധതിയിടുന്നതായി ദേശീയ ആരോഗ്യ അതോറിറ്റി CEO അറിയിച്ചു. പോസ്റ്റൽ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് പോസ്റ്റർ തോൺ റൺ സംഘടിപ്പിച്ചു. പോസ്റ്റൽ അക്കൌണ്ട്സ് ഡയറക്ടർ സംഗീത് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. തപാൽ വകുപ്പിലെ നൂതന പദ്ധതികളും ആശയങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് തപാൽ വകുപ്പ് പോസ്റ്റർ തോൺ സംഘടിപ്പിച്ചത്. മാറ്റത്തിന്റെ തിരുനാളം എന്ന ദീപശിഖ ഏന്തിക്കൊണ്ട് കേരള പോസ്റ്റൽ സർക്കിൾ അത്ലറ്റ് ശ്രീവിദ്യ ഓട്ടത്തിൽ പങ്കെടുത്തു. പഴയകാല തപാൽ വകുപ്പിന്റെ സേവനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അഞ്ചലോട്ടക്കാരനും പോസ്റ്റർ തോണിൽ പങ്കെടുത്തു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഗ്രാഫിറ്റി സ്റ്റുഡിയോയുമായി ചേർന്ന് നിർമ്മിച്ച 2 സീസണുകളടങ്ങുന്ന അനിമേറ്റഡ് പരമ്പര ക്രിഷ് ത്രിഷ് ബാൾട്ടിബോയ് ഭാരത് ഹേ ഹമ്മിന്റെ ട്രെയിലർ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പുറത്തിറക്കി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കു മൻമാനി നഹി കർനേ ദേഗി. ലഗാൻ ദോ നഹി തോ സമീൻ ദോ. കിസാനോ കോ കഷ്ട് ദേനാ കമ്പനി സർക്കാർ കോ ബഹുത് മഹംഗ പഡേഗാ. അഗർ ആജ് ഇൻകോ നഹി റോകാ തോ കൽ സാരാ ജംഗൽ ഹഡപ് ലേംഗേ. മെഹ്മാൻ ബൻകേ ആ പായേ ഔർ ഹമാരേ ഹി ഘർ മേ ഹമാരാ ഹി സ്വാഗത് കരേംഗേ. ഹമാരാ സിർഫ് ഏക ലക്ഷ്യ ഹേ
കമ്പനി സർക്കാർ കോ ഹട്ടാനാ 1500 മുതൽ 1947 വരെയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥകൾ ഉൾക്കൊള്ളുന്ന 52 എപ്പിസോഡുകളാണ് 11 മിനിറ്റ് വീതമുള്ള പരമ്പരയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അനിമേറ്റഡ് കഥാപാത്രങ്ങളായ ക്രിഷ്, ത്രിഷ്, ബാൾട്ടി ബോയ് എന്നിവരാണ് പരമ്പരയുടെ അവതാരകർ. ഗ്രാഫിറ്റി സ്റ്റുഡിയോയിൽ നിന്നുള്ള മുഞ്ചൽ ഷ്രോഫും തിലക് രാജ് ഷെട്ടിയും ചേർന്നാണ് ഈ പരമ്പര തയ്യാറാക്കിയത്. സ്വാതന്ത്ര്യ സമരത്തിൽ അത്രയൊന്നും അറിയപ്പെടാത്തവരും എന്നാൽ കാര്യമായ സംഭാവനകൾ നൽകിയവരും മുൻകാല വിദ്യാഭ്യാസ സമ്പ്രദായം മറന്നുപോയവരും വേണ്ടത്ര പരാമർശിക്കാത്തവരുമായ വ്യക്തികളെക്കുറിച്ച് യുവാക്കളെ ബോധവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഈ പരമ്പര. ആദ്യമായി ദൂരദർശൻ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം എന്നിവ ഒരേ സമയം ഈ അനിമേറ്റഡ് പരമ്പര സംപ്രേഷണം ചെയ്യും. വിദേശ കോളനിക്കാർക്കെതിരായ പോരാട്ടത്തിൽ സ്ത്രീകളുടെയും ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും സംഭാവനയാണ് പരമ്പരയിലെ പ്രധാന കേന്ദ്രബിന്ദു. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, മറാഠി, ഗുജറാത്തി, പഞ്ചാബി, ബംഗാളി, ആസാമീസ്, ഒഡിയ, ഇംഗ്ലീഷ് എന്നീ 12 ഭാഷകളിലാണ് പരമ്പര നിർമ്മിക്കുന്നത്. കൂടാതെ ഫ്രഞ്ച്, സ്പാനിഷ്, റഷ്യൻ, അറബിക്, ചൈനീസ്, ജാപ്പനീസ്, കൊറിയൻ എന്നീ അന്താരാഷ്ട്ര ഭാഷകളിലേക്കും മൊഴിമാറ്റം നടത്തും. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് 2023 ഒക്ടോബർ 14 വേൾഡ് സ്റ്റാൻഡേർഡ്സ് ഡേ ആഘോഷിച്ചു. മെച്ചപ്പെട്ട ലോകത്തിനായുള്ള പങ്കിട്ട കാഴ്ചപ്പാട്, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കുള്ള മാനദണ്ഡങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ശാഖയുടെ ആഭിമുഖ്യത്തിൽ പരിപാടി സംഘടിപ്പിച്ചു. MB ഹൈബി ഈഡൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് പ്രോ വൈസ് ചാൻസലർ CP വിജയൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. അന്താരാഷ്ട്ര മാനദണ്ഡ ദിനം എന്നറിയപ്പെടുന്ന വേൾഡ് സ്റ്റാൻഡേർഡ്സ് ഡേ എല്ലാ വർഷവും ഒക്ടോബർ 14 ലോകവ്യാപകമായി ആചരിക്കുന്നു.